പാലക്കാട് ആർഎസ്എസ് നേതാവ് ശ്രീനിവാസൻ കൊലക്കേസിൽ കൊലയാളി സംഘത്തിലുള്ളവരും പിടിയിലായി എന്ന സൂചന. കൊലപാതക സംഘത്തിലെ മൂന്ന് പേരടക്കം അഞ്ച് പേർ പിടിയിലായി എന്നാണ് സൂചനകൾ ലഭിക്കുന്നത്. ജി പ്രസാദ് കുമാർ പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകും. പ്രസാദ്, ആദ്യം ഈ കൊലയാളി സംഘത്തിന് വാഹനം എത്തിച്ചവർ പിടിയിലായി എന്നായിരുന്നല്ലോ, ഇപ്പോൾ ഇതിൽ സംഘത്തിൽപ്പെട്ട ഈ അക്രമത്തിൽ പങ്കെടുത്ത ആളുകൾ തന്നെ പിടിയിലായി എന്ന വിവരങ്ങൾ വരുന്നു. നേരത്തെ പുറത്തുവിട്ട പേരുകൾ ഉണ്ടായിരുന്നല്ലോ, അവരിൽ തന്നെയുള്ള ആളുകളാണോ ഇപ്പോൾ പിടിയിലുള്ളത്? അതിവിഷയം ആ പേരുകൾ സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരം അന്വേഷണ സംഘം ഇതുവരെ തന്നിട്ടില്ല. രാവിലെ നമുക്ക് ലഭിച്ച വിവരം ഈ സഹായവുമായി ബന്ധപ്പെട്ട് ബൈക്ക് നൽകിയവരും അതുപോലെ തന്നെ മറ്റു സഹായം ചെയ്തവരും ആണ് പിടിയിലായിരുന്നത്. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തത നമുക്ക് വന്നിരിക്കുന്നു, അല്ലെങ്കിൽ പോലീസിന് കുറച്ചുകൂടെ ഒരു ആത്മവിശ്വാസം വന്നിരിക്കുന്നു. അതിൽ ആ കൊലപാതകത്തിൽ പങ്കെടുത്ത മൂന്ന് പേർ തന്നെ ഉണ്ട് എന്ന്. അന്ന് ആറ് പേരായിരുന്നു ബൈക്കുകളിൽ, മൂന്ന് ബൈക്കുകളായിട്ട് ആറ് പേരായിരുന്നു ഉച്ചയ്ക്ക് മേലാമ്പുറയിൽ വെച്ച് ശ്രീനിവാസിനെ കൊലപ്പെടുത്താൻ എത്തിയത്. ഈ ബൈക്കുകളുടെ ടൂ വീലറിലെ പിന്നിൽ ഇരുന്ന ആൾക്കാരായിരുന്നു ഈ കൃത്യത്തിൽ വന്നത്. ഏതാണ്ട് 15 സെക്കൻഡ് കൊണ്ട് ശ്രീനിവാസിനെ വെട്ടി മരണം ഉറപ്പാക്കിയ ശേഷം അവർ പോയിരുന്നു. ആ ആറു പേരിൽ മൂന്ന് പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. തീർച്ചയായിട്ടും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. കാരണം സുബൈർ വധക്കേസിൽ ഒറ്റ ദിവസം കൊണ്ട് പ്രതികളിലേക്ക് എത്താൻ കഴിഞ്ഞ അന്വേഷണ സംഘത്തിന് ശ്രീനിവാസൻ വധക്കേസിൽ 4 ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നൊരു വിമർശനം വന്നിരുന്നു. BJP സംഘം അത് ഉന്നയിച്ചിരുന്നു. നേരത്തെ സഞ്ജിത് വധക്കേസിലും ഇതേപോലെ അന്വേഷണ സംഘം പ്രതികളെ പിടികൂടുന്നതിൽ വിമുഖത കാണിച്ചിരുന്നു എന്നുള്ള വിമർശനമെല്ലാം ഉണ്ടായിരുന്നു. എന്തായാലും അതിനെല്ലാം ഒരു അറുതി വരുത്തുന്ന രീതിയിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം ഒരു ആത്മവിശ്വാസത്തോടെ എത്തിയിരിക്കുന്നു. മൂന്ന് കൊലയാളികളെ പിടികൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പേരുകൾ അവർ പുറത്തുവിട്ടിട്ടില്ല. എന്തായാലും കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത മൂന്ന് പേരെ അന്വേഷണ സംഘത്തിന് കൃത്യമായി തന്നെ കസ്റ്റഡി എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് വൈകുന്നേരമോ അല്ലെങ്കിൽ നാളെയോ തന്നെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തും. അല്പസമയത്തിനകം AD GP പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ ആസ്ഥാനത്ത് അവിടെ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ അദ്ദേഹത്തെ കാത്തു നിൽക്കുകയാണ്. ഒരുപക്ഷെ AD GP ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരും നിമിഷങ്ങളിൽ വെളിപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. എന്തായാലും വലിയൊരു നിർണായകമായ പോലീസിൻ്റെ നീക്കം തന്നെയാണ് ഇത്. ഈ കൊലയാളി സംഘത്തിലുള്ള മൂന്ന് പേരടക്കം അഞ്ച് പേർ പിടിയിലായിരിക്കുമെന്ന്. ശരി, അഞ്ചു പേരിൽ നേരത്തെ ഈ വാഹനങ്ങൾ കൈമാറിയ ആളുകൾ, അല്ലെങ്കിൽ ബൈക്ക് കൈമാറിയ ആളുകൾ, അതൊക്കെ നമ്മൾ നേരത്തെ മുതൽ ഈ വാർത്തകൾ വരുന്നതാണല്ലോ. ഇപ്പോൾ ഇനി പിടിയിലാകാനുള്ളവർ കേരളം വിട്ടിട്ടുണ്ട് എന്ന സൂചനകളാണോ ലഭിക്കുന്നത്? അവരിലേക്ക് വേഗത്തിൽ തന്നെ എത്തിച്ചേരാൻ കഴിയുമെന്ന ഒരു ഉറപ്പിലാണോ അന്വേഷണ സംഘമുള്ളത്? അതിവിഷയ ഈ പ്രതികളിൽ ആരും തന്നെ കേരളം വിട്ടിട്ടില്ല എന്നാണ് ഇന്നലെ AD GP വിജയ് സാക്കറെ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എല്ലാവരും നമ്മളുടെ സർവൈലൻസ് തന്നെ നമ്മുടെ വലയിൽ തന്നെ ഉണ്ട്, അധികം വൈകാതെ നിങ്ങൾക്ക് പ്രതികളെ ഹാജരാക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പക്ഷേ ഇന്നലെ രാത്രിയും പോലീസിന് ഒന്നും കിട്ടാതിരുന്നപ്പോഴാണ് പോലീസും ഒരു അങ്കലാപ്പലാണെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ രാവിലെ അഞ്ച് പേര് കസ്റ്റഡിയിലുണ്ട് എന്നൊരു സൂചന തന്നു. പിന്നീട് 4 പേര് കസ്റ്റഡിയിലുണ്ടെന്ന് സൂചന തന്നു. പിന്നീട് ഇപ്പോൾ 5 പേര്, അതിൽ 3 പേരും കൊലയാളി സംഘത്തിൽ ഉണ്ടായിരുന്നവരാണെന്ന് പറയുന്നു. ഇവരാരും തന്നെ പോയിട്ടില്ല. ബൈക്ക് നൽകിയവർ അടക്കം അതേപോലെ തന്നെ മറ്റ് സഹായം നൽകിയവരടക്കം 80 പേര് ആ പോലീസ് നിരന്തരം ചോദ്യം ചെയ്തു വരികയാണ്. ഇപ്പോൾ കസ്റ്റഡിയിലുള്ള 5 പേരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. എന്നാൽ മാത്രമേ ഗൂഢാലോചനയെ ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസിന് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ഈ സുബൈർ വധത്തിന് ശേഷം സുബൈറിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുമ്പോൾ അവിടെ ഈ കൊലയാളി സംഘങ്ങൾ 6 പേരും അവിടെ ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് 3 ബൈക്കുകളായിട്ട് മേലാമുറിയിലേക്ക് പോയത്. ഉച്ചയ്ക്ക് 12:30 അവർ പോയത്. അതിനുശേഷം അവർ വലിയങ്ങാടി, അതായത് BJP RSS ശക്തി കേന്ദ്രമായ വലിയങ്ങാടി മാർക്കറ്റിലൂടെയാണ് പോയത്. പക്ഷേ അവിടെ അവർക്ക് ആരെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അത് അവിടെ കൃത്യം നടത്തിയാൽ ഒരുപക്ഷെ പിടിക്കപ്പെടും, പെട്ടെന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊരു വിശ്വാസത്തിൻ്റെ പുറത്താവാം അവർ മേലാമുറിയിലെ തിരക്ക് കുറഞ്ഞ ഭാഗത്തേക്ക് പോയി ശ്രീനിവാസനെ വെട്ടിവീഴ്ച വീഴ്ത്തി 15 സെക്കൻഡ് കൊണ്ട് പോയത്. എന്തായാലും പ്രതികൾ എല്ലാവരും കേരളത്തിൽ തന്നെ ഉണ്ട് എന്ന ആത്മവിശ്വാസം തന്നെയാണ് പോലീസ് ഇപ്പോഴും ഉള്ളത്. ശരി, പാലക്കാട്ടെ RSS പ്രവർത്തകൻ ശ്രീനിവാസിൻ്റെ കൊലപാതകത്തിൽ 5 പേർ പിടിയിലായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ വിവരം കിട്ടുന്നത്. അതിൽ 2 പേർ ഈ കൊലയാളി സംഘത്തിൽപ്പെട്ടവരാണ് എന്ന വിവരമാണ് വരുന്നത്.